കാക്കത്തുള്ളരം പലഹാരങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സും വയറ് നിറച്ചവരാണ് നമ്മുടെ അമ്മൂമ്മേ അമ്മയും ഒക്കെ ഓരോ ദിവസം ഓരോ പലഹാരങ്ങൾ കൊണ്ട് നമ്മുടെ നാവിന് രുചിയുടെ പുതിയ കൂട്ടുകൾ സമ്മാനിച്ചവർ ഓരോ പലഹാരത്തിനും അവരുടേതായ കയ്യൊപ്പുകളും ഉണ്ടാവും ഒരേ കൂട്ടിൽ അവരുടേതായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവരൊരു പുതിയ വിഭവം ഉണ്ടാക്കും ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നൊരു പക്ഷെ സ്വന്തമായിട്ട് പാചകം ചെയ്യുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും സ്കൂൾ കാലഘട്ടമായിരുന്നു എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടത് കാരണം സ്കൂൾ വിട്ടുവരുമ്പോൾ കൊതി പിടിപ്പിക്കുന്ന പലഹാരങ്ങൾ കൊണ്ട് അടുക്കള നിറഞ്ഞിരിക്കും അമ്മമാരുണ്ടാക്കിത്തരുന്നതിന് എന്തോ ഒരു വല്ലാത്ത ടേസ്റ്റാണ് പതിവ് രുചികൾ മടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയിൽ ഒരു പലഹാരം ഉണ്ടാക്കും വലിയ ചേരുവകൾ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു നാലു മണി പലഹാരം ഒരു ഇത്തിരി ഗോതമ്പിൽ ഉപ്പും ജീരകവും ഇട്ട് തിരുമ്പി കുഴച്ചെടുക്കും ശർക്കരയും തേങ്ങയും കൂട്ടി ഇളക്കി ഇലയിൽ നിർത്തിയ മാവിലേക്ക് വെച്ച് മടക്കി നല്ല ചൂട് കല്ലിൽ തിരിച്ചു മറിച്ച് വിട്ട് ചുട്ടെടുക്കും കല്ലിൻ്റെ ചൂടിൽ വാടിക്കറിയുന്ന വാഴയിലൂടെയും മണം ഞൊടി ഇടയ്ക്കുള്ളിൽ അടുക്കള ആകെ നിറയും എന്തോ ഒരു പ്രത്യേക രുചിയാണ് കല്ലിൽ ചുട്ടെടുത്ത് അട കഴിക്കാനായിട്ട് ഇന്ന് നമ്മൾ ഫാസ്റ്റ് ഫുഡിനെടുത്ത് പുറകെ പരക്കം പായുമ്പോൾ നാവിൽ കൊതി പിടിപ്പിക്കുന്ന പല വിഭവങ്ങളും കാണാൻ മറിയത്തായിട്ടുണ്ട് ഓർമ്മകളിൽ ഓരോരുത്തർക്കും പല പലഹാരങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് പ്രിയപ്പെട്ട നോസ്റ്റാൾജിക് ഫുഡ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ